അനുദിന വിശുദ്ധർ ജൂൺ 27 വിശുദ്ധ എമ്മ. 11-ാം നൂറ്റാണ്ടിൽ ഓസ്ട്രിയയിൽ ചക്രവർത്തിയായിരുന്ന ഹെൻറിയുടെ ഒരു ചാർച്ചക്കാരിയാണ് എമ്മ. ചക്രവർത്തിയുടെ കൊട്ടാരത്തിൽ വളർന്ന എമ്മയ്ക്ക് ബാല്യത്തിൽ വിശുദ്ധ കുനേഗുഡിന്റെ ശിക്ഷണം ലഭിച്ചിരുന്നു. ഇത് അന്ത്യം വരെ ഈശ്വരഹിതം അനുവർത്തിച്ചുകൊണ്ട് വിശ്വസ്തയോടുകൂടി പുണ്യജീവിതം നയിക്കാൻ അവൾക്ക് സഹായകമായി. ഫ്രീസാച്ചിലെ പ്രഭുവായിരുന്ന വില്യം എമ്മയെ വിവാഹം ചെയ്തു. അവർക്ക് വില്യം, ഹാർഡ്വിക് എന്ന രണ്ട് പുത്രന്മാർ ഉണ്ടായി. ഏതാനും വർഷങ്ങൾ കഴിഞ്ഞ് പ്രഭു തന്റെ മുഖ്യ ധനാഗമ മാർഗമായിരുന്ന ഖനികളിലെ ജോലികളുടെ മേൽനോട്ടം പുത്രന്മാരെ ഏൽപ്പിച്ചു. ഖനി തൊഴിലാളികളിൽ ഏറ്റവും കൂറും അസ്വസ്ഥരും കലാപകാരികളും ആയിരുന്നതുകൊണ്ട് അവർക്ക് അവരെ ഫലപ്രദമായി നിയന്ത്രിക്കാനായില്ല. യത്തിന്തിരമില്ലാതെ വന്നപ്പോൾ പ്രഭു ഒരു തൊഴിലാളിയെ തൂക്കിലേറ്റി. അതോടെ തൊഴിലാളികൾ ഒന്നടങ്കം ഇളകി. ആ കുമാരന്മാരെ പിടികൂടി വധിച്ച് പ്രഭുവിന് പകരം വീട്ടി. പുത്രന്മാർ കൊല്ലപ്പെട്ടു എന്നറിഞ്ഞപ്പോൾ എമ്മ ഹൃദയം നൊന്ത് കരഞ്ഞു. വില്യമാകട്ടെ പ്രതികാര ദാഹം പൂണ്ട് ഉപരി സാഹസങ്ങൾക്ക് മുതിർന്നു. സകല തൊഴിലാളികളെയും കുടുംബത്തോടെ കൊന്നൊടുക്കാനാണ് തീരുമാനിച്ചത്. എന്നാൽ എമ്മയുടെ അപേക്ഷയെ മാനിച്ച് അയാൾ തൊഴിലാളികൾക്ക് മാപ്പ് നൽകി. അധികം വൈകാതെ അയാൾ മരണമടഞ്ഞു. പുത്രദുഃഖത്തോടൊപ്പം അപ്രതീക്ഷിതമായി ഭർതൃവിയോഗവും കൂടി സഹിക്കേണ്ടി വന്നപ്പോൾ എമ്മ തളർന്നുപോയി. എങ്കിലും ഈശ്വരപാദങ്ങളിൽ അവൾ ആശ്വാസം കണ്ടെത്തി. കുടുംബസ്വത്ത് മുഴുവൻ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി വിനിയോഗിച്ചു. അവൾ ദരിദ്രർക്ക് ഉദാരമായ സഹായം നൽകുകയും ധാരാളം ആശ്രമങ്ങൾ പണിയുകയും ചെയ്തു. എമ്മ തന്റെ കൊട്ടാരത്തിന്റെ ഒരു ഭാഗം ആശ്രമങ്ങളുടെ ഉപയോഗത്തിന് വിട്ടുകൊടുത്ത് ആശ്രമ അംഗമായി ജീവിച്ചുവെന്നും വിശ്വസിക്കുന്നു. 1945-നോടടുത്ത് എമ്മ അന്തരിച്ചു. ഗുർക്കിൽ വിശുദ്ധ പണികഴിപ്പിച്ച ഒരു ദേവാലയത്തിൽ മൃതദേഹം സംസ്കരിക്കപ്പെട്ടു.